എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ചിലപ്പോൾ കൗതുകം തോന്നിയേക്കാം. എന്നാൽ കാസർഗോട്ടുകാരുടെ ഇഷ്ട ഭക്ഷണമാണ് ചറുമുറു. ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ കാസർഗോട്ടെ ചറുമുറുവിന്റെ രുചി എത്തിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ നാട്ടിൻപുറങ്ങളിലെ തട്ടുകടകളിൽ ചറുമുറു കഴിക്കാൻ വേണ്ടി മാത്രം നിരവധി പേരെത്തും. പൈക്കത്തെ നവാസിന്റെ തട്ടുകട ചറുമുറുവിന് പേരുകേട്ടതാണ്. കാസർഗോട്ടെ ചിലർ ഇതിനെ ചറുമുറി എന്നും വിളിക്കാറുണ്ട്. 3 മിനിറ്റ് കൊണ്ടുണ്ടാക്കാമെന്നതാണ് ചറുമുറുവിന്റെ ഒരു പ്രത്യേകത. ഏകദേശം കുറെ ആള് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഏകദേശം ആൾക്കാരും വരുന്നുണ്ട്. ചുറ്റുപാടും സ്പെഷ്യലി നമ്മള് ചറുമുറു സൂപ്പ് അങ്ങനെയൊക്കെയാണ്. ഇത് പെട്ടെന്ന് സ്പോട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് കൂടാതെ നമ്മള് ബ്രെഡ് ഓംലെറ്റ് സൂപ്പ് ഉണ്ട്. ആ ബ്രെഡ് ഓംലെറ്റില് സൂപ്പ് കഴിച്ചിട്ട് ബ്രെഡ് ഓംലെറ്റ്. ചറുമുറുവും അതിന്റെ മുകളിൽ മുട്ട പുൽസയും ഇത്തിരി ആട്ടിൻ സൂപ്പും കൂടിയായാൽ സംഗതി പൊളിക്കും. ബംഗാൾ വഴി കർണാടകയിൽ നിന്നും കാസർഗോഡ് എത്തിയ വിഭവമാണ് ചറുമുറുവെന്ന് പറയപ്പെടുന്നു. പൊരിയും തക്കാളിയും ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും പുഴുങ്ങിയ മുട്ടയുടെ ചെറിയ കഷണങ്ങളും മസാലക്കൂട്ടുകളും വെളിച്ചെണ്ണയും ഉപ്പും ചേർത്താണ് ചറുമുറു ഉണ്ടാക്കുന്നത്. ബ്രെഡ് ചറുമുറു അടക്കം 5 വ്യത്യസ്ത ടേസ്റ്റുകളിൽ ഈ വിഭവമുണ്ട്. കാസർഗോഡ് എത്തുന്ന മറ്റു ജില്ലക്കാരും ചറുമുറുവിനെ അന്വേഷിക്കാതെ മടങ്ങാറില്ല. ചറുമുറു അടിപൊളിയാണ്, നല്ല ഇതാണ്, ഫുഡാണ്. ഇപ്പൊ സ്ഥിരം വരും, സൂപ്പും ചറുമുറും ഒക്കെ കുടിക്കും. നല്ല അടിപൊളി സ്പോട്ടാണ്, നല്ല കരുവട്ട ചറുമുറാണ്. ആ ടേസ്റ്റ് കൂടും, മുട്ടയും പുളിസിയും സൂപ്പും കൂടിയാണ്, നല്ല അടിപൊളി സാധനമാണ്. ചറുമുറു സൂപ്പ്, ആട്ടിൻ സൂപ്പ്, പിന്നെ മുട്ടമക്ലീസ്, അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഈ പേരെന്ന് കേൾക്കുന്നത്. ഈ മുട്ടമക്ലീസ് എന്ന് പറയുന്ന സാധനവും ഇതെല്ലാം ഇവിടെ വന്നതിന് ശേഷം കേൾക്കുന്നത്. ആ നല്ല ടേസ്റ്റുള്ളതാണ്, നമ്മൾ കഴിക്കാറുണ്ട് ഇടക്കിടക്ക്. ഉത്സവ പറമ്പുകളിൽ ചറുമുറു ഉണ്ടാക്കാറുണ്ടെങ്കിലും മുട്ട ചേർക്കാറില്ല. വീട്ടിലും എളുപ്പത്തിൽ ചറുമുറു ഉണ്ടാക്കാം. ഏതായാലും മഴയ്ക്കൊപ്പം കറുമുറ ചറുമുറു കഴിച്ചാൽ വയറും ഒപ്പം മനസ്സും നിറയും. ETV ഭാരത് കാസർഗോഡ്.